ബ്ലർ ടൂളിന്റെ കൂടെ വരുന്ന മറ്റൊരു ടൂളാണ് ഷാർപ്പൻ ടൂൾ. നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ഷാർപ്പൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണത്. ഇവിടെ ടൂൾ ബോക്സിൽ വന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷാർപ്പൻ ടൂൾ സെലക്ട് ചെയ്യുക. നമ്മളിവിടെ വരുത്തുന്ന മാറ്റം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുക, ലെയർ 1. ഇനി ആവശ്യത്തിന് സൂം ചെയ്യുക, കൺട്രോൾ സ്പേസ് ബാർ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂം ചെയ്ത് കിട്ടുന്നതാണെന്ന് മുൻ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇനി നമുക്കിവിടെ കണ്ണിൻ്റെ പോർഷൻ സ്വല്പം ഷാർപ്പൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ബ്രഷിൻ്റെ സൈസ് ചെറുതാക്കണമെങ്കിൽ ഇൻ സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് ചെയ്യുക, അതുപോലെ സൈസ് കൂട്ടണമെങ്കിൽ ഔട്ട് സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് ചെയ്താലും മതി. അതുപോലെ നമുക്കിവിടെ അതിൻ്റെ ബ്രഷിൻ്റെ സൈസ് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഹാർഡ്നെസ് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഡിഫറൻറ്റ് ഷേപ്പിലുള്ള അല്ലെങ്കിൽ സ്റ്റൈലിലുള്ള ബ്രഷുകൾ നമുക്കിവിടെ നിന്ന് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ തന്നെ നമുക്ക് ബ്രഷ് ഓപ്ഷൻസ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻസിലേക്ക് പോകുന്നതാണ്. ഇവിടെ ഞാനിത് കോൺട്രാക്ട് ചെയ്യുന്നു. ഇതിൻ്റെ മോഡ് നമുക്ക് ആവശ്യാനുസരണം ഡാർക്ക് ആൻഡ് ലൈറ്റ് ആൻഡ് ഹ്യൂ എന്നീ മോഡുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ സ്ട്രെങ്ത്ത്, നമുക്കതിൻ്റെ ഒപ്പാസിറ്റി പോലെ വരുന്ന സംഗതിയാണ് സ്ട്രെങ്ത്ത്. ഇത് 100 വരെ നമുക്ക് മാക്സിമത്തിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്കിത് 1% വരെ നമുക്കിത് ക്രമീകരിക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ എൻ്റെ സ്ട്രെങ്ത്ത് ഇത് ബിലോ 50 അഡ്ജസ്റ്റ് ചെയ്യുന്നു. കൂടാതെ മറ്റൊരു ഓപ്ഷനാണ് സാമ്പിൾ ഓൾ ലെയേഴ്സ്. ഇത് നമുക്ക് ഏത് ലെയറിൽ നിന്നുകൊണ്ടും നമുക്കിത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ മറ്റൊരു ഓപ്ഷനുണ്ട് പ്രൊട്ടക്ട് ഡീറ്റെയിൽ. ഡീറ്റെയിൽസ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഷാർപ്പൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണിത്. ഞാനിവിടെ സാമ്പിൾ ഓൾ ലെയേഴ്സ് ആക്റ്റീവ് ആക്കുന്നു. അതിനുശേഷം ആവശ്യമുള്ള ബ്രഷ് സൈസ് സെറ്റ് ചെയ്യുക. ഞാൻ പുതിയ ലെയറിലാണ് നിൽക്കുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യണമെങ്കിൽ ഈ കണ്ണിൻ്റെ പോർഷൻസ് ഇവിടെ ഷാർപ്പൻ ചെയ്ത് വരുന്നതാണ്. അതുപോലെ ഞാനിവിടെയും ഇത് ഷാർപ്പൻ ചെയ്യുന്നു. ആ വ്യത്യാസം നമുക്ക് വേർതിരിച്ചറിയുന്നതിന് വേണ്ടി ഇവിടെ ഈ പുതിയതായി ഉണ്ടാക്കിയിരിക്കുന്ന ലെയറിൻ്റെ വിസിബിലിറ്റി നമ്മൾ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ വ്യക്തമായി കാണാൻ സാധിക്കും. ഇവിടെ ഒരു ആ ഒരു ബ്ലറിനെസ് നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്ന മറ്റൊരു ടൂളാണ് സ്മഡ്ജ് ടൂൾ. നമുക്ക് ഒന്നിൽ കൂടുതൽ പിക്സലുകളെ മിക്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണത്. ഇത് നമുക്ക് മോഡലിംഗ് ആവശ്യത്തിന് വേണ്ടിയും മറ്റ് ഫോട്ടോ കറക്ഷന് വേണ്ടിയെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. മറ്റ് പെയിൻറ്റിംഗ് ടൂളുകളെ പോലെ തന്നെ ഇതിൻ്റെ ബ്രഷിൻ്റെ സൈസ്, ഹാർഡ്നെസ്, ബ്രഷ് സ്റ്റൈൽ നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ബ്രഷ് ഓപ്ഷൻസ് ഇവിടെ ആക്റ്റീവ് ആക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ആവശ്യമുള്ള സ്റ്റൈലുകൾ സെലക്ട് ചെയ്യാം. അതിൻ്റെ ആംഗിൾസ് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ അതിൻ്റെ ഹാർഡ്നെസ്, സ്പേസിങ് ഡിഫറൻറ്റ് ഓപ്ഷൻസ്, എഫക്റ്റുകളെല്ലാം നമുക്കിവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ കോൺട്രാക്ട് ചെയ്യുന്നു. അതിൻ്റെ മോഡ് നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് വിവിധ മോഡുകളിലേക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു. അതിൻ്റെ സ്ട്രെങ്ത്ത് 100 വരെ മാക്സിമം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. ഞാനിവിടെ 49% സെറ്റ് ചെയ്യുന്നു. അതുപോലെ സാമ്പിൾ ഓൾ ലെയേഴ്സ് എന്ന ഓപ്ഷൻ ഇതിനും ബാധകമാണ്. അതുപോലെ ഫിംഗർ പെയിൻറ്റിങ് ഇത് നമ്മൾ ആക്റ്റീവ് ആക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഞാൻ എൻ്റെ സ്ട്രെങ്ത്ത് 100 ആക്കി വയ്ക്കുന്നു. ഇനി നമ്മളിവിടെ പെയിൻറ് ചെയ്യുമ്പോൾ ഈ രീതിയിലൊരു പെയിൻറ്റിങ് ആണ് ഇവിടെ നടക്കുന്നത്. ഞാൻ അൺഡു ചെയ്യുന്നു. അതുപോലെ നമ്മളിതിൻ്റെ സ്ട്രെങ്ത്ത് അല്പം കുറച്ചിടുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അൺഡു. ഇനി ഞാനിവിടെ ഫിംഗർ പെയിൻറ്റിങ് ഓഫ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കിതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാവുന്നതാണ്. കൺട്രോൾ ജെ. പുതിയ ലെയറിൽ നിന്നുകൊണ്ട് ഇതിൻ്റെ ബ്രഷിൻ്റെ സൈസ് കൂട്ടുക. ഇതിനെ നമുക്ക് കീബോർഡിൽ ഔട്ട് സ്ക്വയർ ബ്രാക്കറ്റ് അടിച്ചു കഴിഞ്ഞാൽ ബ്രഷിൻ്റെ സൈസ് കൂട്ടിക്കിട്ടുന്നതാണ്. എൻ്റെ സ്ട്രെങ്ത്ത് അല്പം കൂടി കുറയ്ക്കുന്നു. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ പെയിൻറ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പിക്സലുകൾ തമ്മിൽ മിക്സ് ചെയ്ത് വരുന്നതാണ്. അതുപോലെ ഈ മീശയുടെ പോർഷൻ ബ്രഷിൻ്റെ സൈസ് അല്പം ചെറുതാക്കി ഞാനിവിടെ മിക്സ് ചെയ്യുക. ഇങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ നമുക്കിത് ബ്ലെൻഡ് ചെയ്ത് നല്ല രീതിയിൽ ഒരു മോഡലിംഗ് ടൈപ്പായി ഇമേജ് എല്ലാം മാറ്റാൻ സാധിക്കുന്നതാണ്. നല്ല രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ ഇമേജുകളെ നമുക്ക് മനോഹരമായി സോഫ്റ്റ് ഓൺ ചെയ്ത് അതല്ലെങ്കിൽ ഇമേജുകൾക്ക് നല്ലൊരു എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ വ്യത്യാസം തിരിച്ചറിയുന്നതിന് വേണ്ടി ഞാനിവിടെ ഇത് ഇൻവിസിബിൾ ആക്കുകയാണ്. Ctrl 0. നിങ്ങൾക്കും ഇത് വളരെ രസകരമായി ചെയ്യാൻ സാധിക്കുന്നതാണ്. ശ്രമിച്ചു നോക്കുക. ഫോട്ടോ റീടച്ചിങ്, ഇമേജ് മോഡിഫിക്കേഷൻ എന്നീ വിവിധ വർക്കുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂളുകളാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ ഡോഡ്ജ് ടൂൾ. ടൂൾ ബോക്സിൽ നിന്ന് ഡോഡ്ജ് ടൂൾ എടുക്കുക. ഇതിൻ്റെ പ്രോപ്പർട്ടി ഇവിടെ ലഭ്യമാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ സൈസ് അതുപോലെ സ്റ്റൈൽ എല്ലാം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഹാർഡ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ബ്രഷിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് കോൺട്രാക്ട് ചെയ്യാം. അതുപോലെ അതിൻ്റെ റേഞ്ച് നമുക്ക് അവൈലബിൾ ആയിട്ട് 3 റേഞ്ചാണ് വരുന്നത്.
ഷാഡോസ്, മിഡ് ടോൺ, ഹൈലൈറ്റ്. ഇപ്പോൾ ഷാഡോസിലാണ് നിൽക്കുന്നത്. അതുപോലെ അതിൻ്റെ സ്ട്രെങ്ത്, എക്സ്പോഷർ, ഇവിടെ നമുക്ക് 100 വരെ മാക്സിമം കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ആവശ്യാനുസരണം ഇത് ക്രമീകരിക്കാം. ഞാനൊരു ബിലോ 50 നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഷാഡോ ആണ് നിൽക്കുന്നത്. ഈ ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്, കൺട്രോൾ ജെ. ഇനി നമുക്ക് സൂം ചെയ്യാം. ഇവിടെ നമുക്ക് ഷാഡോ ഏരിയകളിൽ, ഇപ്പോൾ ഷാഡോ വന്നിരിക്കുന്ന ഏരിയ കുറച്ചുകൂടി ഒന്ന് ബ്രൈറ്റൻ ചെയ്യണമെങ്കിൽ ഡോഡ്ജ് ടൂൾ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. വരുമ്പോൾ ഇവിടെ ഹൈലൈറ്റ് ശരിയായി ബ്രൈറ്റ്നെസ് ഇങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ആ ഷാഡോ രീതിയിലായിരിക്കും അതിൻ്റെ ഹൈലൈറ്റിംഗ് വരുന്നത്. നമ്മളുണ്ടാക്കിയ പുതിയ ലെയർ ഇവിടെ ഓഫ് ചെയ്ത് വെച്ച് നോക്കിയാൽ നമുക്കതിൻ്റെ വ്യത്യാസം കാണാൻ സാധിക്കുന്നതാണ്. സൂം ഔട്ട് ചെയ്യുക. ഈ വിസിബിലിറ്റി ഓഫ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ വ്യത്യാസം അറിയാൻ കഴിയുന്നതാണ്. ഇനി മറ്റൊരു റേഞ്ചാണ് മിഡ് ടോൺ. നമുക്ക് ഏകദേശം ഇതിൻ്റെ ബ്രൈറ്റ്നെസ്, നമുക്കിതിൻ്റെ ലൈറ്റ്നെസ് ഒരു മിഡ് ടോണിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിതിൻ്റെ ബ്രഷ് വലുതാക്കുന്നു. സാധാരണ നമ്മൾ ബ്രഷുകൾ വലുതാക്കുന്ന പോലെ തന്നെ കീബോർഡിൽ ഔട്ട് സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് ചെയ്യാനെങ്കിൽ നമുക്ക് അതിൻ്റെ ബ്രഷിൻ്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ മിഡ് ടോൺ ഏരിയാസ് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന വ്യത്യാസം ശ്രദ്ധിക്കുക. ഇനി അടുത്ത റേഞ്ചാണ് ഹൈലൈറ്റ്. ഹൈലൈറ്റ് ഏരിയകൾ നമുക്ക് അത്യാവശ്യം ഒന്ന് ബ്രൈറ്റൻ ചെയ്യാം. ഇനി ബ്രൈറ്റ് ചെയ്ത് വരുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഇവിടെ അതിൻ്റെ എക്സ്പോഷർ നമ്മൾ ആവശ്യാനുസരണം ക്രമീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി ബ്രൈറ്റ്നെസ് കൂടിയ സ്ഥലങ്ങൾ നമുക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ വ്യത്യാസം മനസ്സിലാക്കുക. ഞാനിത് ഇൻവിസിബിൾ ആക്കുന്നു. അലോയ് വീലെല്ലാം വളരെ ഷാർപ്പായിട്ട് അല്ലെങ്കിൽ ബ്രൈറ്റ്നെസ് കൂടി കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽസ് വ്യക്തമായി തന്നെ നമുക്ക് ലഭിക്കുന്ന രീതിയിലാണ് ഈ ടൂളുകൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ഫലപ്രദമായി തന്നെ നമുക്ക് ഇമേജ് മാനിപ്പുലേഷന് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളത് ശ്രമിച്ചു നോക്കുക. ഇനി ഡോഡ്ജ് ടൂളിൻ്റെ കൂടെ വരുന്ന മറ്റൊരു ടൂളാണ്, ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ബേൺ ടൂൾ. നമുക്ക് ആവശ്യമായ സ്ഥലങ്ങളെല്ലാം ഡാർക്കൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഷാഡോസെല്ലാം ഒന്ന് ക്രമീകരിക്കണമെങ്കിൽ നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനും ഈ പറയുന്ന റേഞ്ച് അവൈലബിൾ ആണ്, ഷാഡോസ്, മിഡ് ടോൺ, ഹൈലൈറ്റ്. ഷാഡോ ഏരിയകളിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് ലൈറ്റ്നെസ് കുറയ്ക്കണമെങ്കിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെയും നമുക്ക് ഔട്ട് സ്ക്വയർ ബ്രാക്കറ്റ് പ്രസ് ചെയ്യണമെങ്കിൽ നമുക്കിതിൻ്റെ ബ്രഷിൻ്റെ വലിപ്പം ക്രമീകരിക്കാം, അതല്ലെങ്കിൽ ഈ ഇമേജിൽ എവിടെയെങ്കിലും വെച്ച് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും നമുക്കതിൻ്റെ ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഞാനിവിടെ ഷാഡോ അല്പം കൂട്ടണമെങ്കിൽ ഇങ്ങനെ കൂട്ടിക്കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ മൗസ് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വിടാതെ നമുക്ക് വേണ്ട ആ ഡയറക്ഷനിലേക്ക് പെയിൻറ് ചെയ്യുക. അതിൻ്റെ വ്യത്യാസം ഇവിടെ നോക്കി മനസ്സിലാക്കുക. ഞാനിവിടെ ഇൻവിസിബിൾ ആക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എൻ്റെ എക്സ്പോഷർ 74 ആണ് നിൽക്കുന്നത്. ഞാൻ അല്പം കുറയ്ക്കുന്നു. ഇനി നമുക്കിവിടെ ഇതിൻ്റെ റേഞ്ച് മിഡ് ടോൺ ആണ് കൊടുക്കുന്നത്. നമുക്ക് മിഡ് ടോൺ രീതിയിൽ നമുക്കിതിൻ്റെ ആ ഡാർക്ക്നെസ് അവിടെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ മറ്റോപ്ഷനാണ് ഹൈലൈറ്റ്. ഹൈലൈറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് ഇത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത വിഭാഗം ടൂളാണ് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സ്പോഞ്ച് ടൂൾ. നമുക്കത് സാച്ചുറേറ്റ് ചെയ്യാനും അതുപോലെ ഡീസാച്ചുറേറ്റ് ചെയ്യാനെല്ലാം കഴിയുന്ന ഒരു ടൂളാണത്. ഞാനതിനു വേണ്ടി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, കൺട്രോൾ ജെ. ഇവിടെ നമുക്ക് ലെയർ 1 ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. സ്പോഞ്ച് ടൂളിനും നമുക്ക് ബ്രഷ് ഓപ്ഷൻസ് അതുപോലെ ബ്രഷിൻ്റെ സൈസ്, സ്റ്റൈൽ എല്ലാം അവൈലബിൾ ആണ്. ഇവിടെ രണ്ട് രീതിയിലുള്ള മോഡാണ് ഉള്ളത്, സാച്ചുറേറ്റ് ആൻഡ് ഡീസാച്ചുറേറ്റ്. ഞാൻ ഡീസാച്ചുറേറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്ക് അതിൻ്റെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബ്രഷിൻ്റെ സൈസ് കൂട്ടുന്നു. ഇനി നമ്മൾ ഡീസാച്ചുറേറ്റ് ആണ് ചെയ്യുന്നത്, നമുക്ക് ഇതിൻ്റെ കളർ ഇവിടെ നിന്ന് ഡീസാച്ചുറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കളർ റിമൂവ് ചെയ്ത് പോകുന്നതായി കാണാം. ഇവിടെ വൈബ്രൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വ്യത്യാസം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നമ്മൾ നിലവിലുള്ള കളറുകൾ നമുക്ക് ഡീസാച്ചുറേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ വ്യത്യാസം നമ്മളിവിടെ ഓഫ് ചെയ്താൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇനി സാച്ചുറേറ്റ് ചെയ്യാം. നമുക്ക് മോഡിൽ വന്ന് സാച്ചുറേറ്റ് എന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ നമ്മൾ ചെയ്യണമെങ്കിൽ ആ ഒരു ഓറഞ്ച് കളറിൻ്റെ ബ്രൈറ്റ്നെസ് കൂടി, റെഡിഷ് കൂടി ആ കളർ ടോൺ അതിനകത്തേക്ക് കയറി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം നമുക്ക്
ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് ഇൻവിസിബിൾ ആക്കുന്നു. ഈ രീതിയിൽ സ്പോഞ്ച് ടൂൾ നമുക്ക് സാച്ചുറേറ്റ് ചെയ്യാനും ഡീസാച്ചുറേറ്റ് ചെയ്യാനും ഉപയോഗിക്കാം. ഇനി മറ്റൊരു ടൂളാണ് സൂം ടൂൾ. ഇത് നമ്മൾ ഫലപ്രദമായി പഠിച്ചതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടി നോക്കാം. ഇവിടെ ടൂൾ ബോക്സിൽ നിന്ന് സൂം ടൂൾ എടുക്കുക, അല്ലെങ്കിൽ കീബോർഡിൽ ഇസെഡ് കീ പ്രസ് ചെയ്താലും മതി. ഇവിടെ നമ്മൾ വരുമ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടിയിൽ ഇവിടെ പ്ലസ് സൈനുള്ള ഒരു ബോക്സ് ഉണ്ട്, കൂടാതെ സൂം ഔട്ട്. ഇപ്പോൾ ഇതാണ് ആക്റ്റീവ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ, അതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താലെല്ലാം ഇമേജ് സൂം ആവുന്നതാണ്. ഈ ഓപ്ഷനാണ് ഇവിടെ കിടക്കുന്നതെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് സൂം ഔട്ടായി വരുന്നതാണ്. ഇപ്പോൾ നമ്മൾ സൂം ടൂൾ തന്നെ നിന്നുകൊണ്ട് കീബോർഡിൽ ആൾട്ട് കീ പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ സൂം ഔട്ട് ആവുന്നതാണ്. അതുപോലെ സൂം മൈനസിൽ നിന്നുകൊണ്ട് ആൾട്ട് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സൂം ഇൻ ടൂളും കിട്ടുന്നതാണ്. ഇത് മാറ്റി മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് റീസൈസ് വിൻഡോസ് ടു ഫിറ്റ്. ഈ ഓപ്ഷൻ ആക്റ്റീവ് ആണെങ്കിൽ റീസൈസ് ചെയ്യുമ്പോൾ ഡോക്യുമെൻറ്റിലേക്ക് ഇമേജ് ഫിറ്റ് ചെയ്യുന്നതായി കാണാം. നമുക്ക് നോക്കാം. ഞാനിത് കൺട്രോൾ സീറോ. ഇതിൻ്റെ ഇമേജ് സൈസ് അല്പം വലുതാണ്, ഞാനിത് ചെറുതാക്കുകയാണ്. കൺട്രോൾ ആൾട്ട് ഐ. ഇവിടെ നമുക്ക് മാറ്റുന്നു. ഓക്കെ, ഇത് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ നിന്നും ഇതിനെവിടെ കൊളാപ്സ് ചെയ്യാം. നമ്മളിത് സൂം ഔട്ട് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ സൂം ഇൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആ വിൻഡോയിൽ ഫിറ്റ് ചെയ്താണ് ഇത് പോകുന്നത്. നമുക്കിത് ഇനാക്റ്റീവ് ആക്കി വെക്കുകയാണെങ്കിൽ, ഞാൻ മൈനസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ വിൻഡോ അത്രയും വലുപ്പത്തിൽ തന്നെ നിന്നുകൊണ്ട് ഇമേജ് മാത്രമായിരിക്കും ചെറുതാവുന്നതും, അതോടൊപ്പം തന്നെ വലുതാക്കുമ്പോൾ വലുതാവുന്നതും. അതുപോലെ പ്രോപ്പർട്ടി പോലെ നമുക്ക് 100% ഇമേജ് സൈസ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫിറ്റ് ഓൺ സ്ക്രീൻ, സ്ക്രീനിലേക്ക് ഫിറ്റ് ചെയ്യുക, ഫിൽ സ്ക്രീൻ, സ്ക്രീനിൽ മൊത്തം നിറഞ്ഞു നിൽക്കുന്ന പോലെയെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സൂമിങ്ങിൻ്റെ ഓപ്ഷൻസ് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എടുക്കുന്ന പോലെ തന്നെ നമുക്ക് വ്യൂ എന്ന മെനുവിൽ ചെന്ന് ഇവിടെ സൂം ഇൻ, അല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ പ്ലസ് അടിക്കുക, സൂം ഔട്ട്, കൺട്രോൾ മൈനസ്, ഫിറ്റ് ഓൺ സ്ക്രീൻ, കൺട്രോൾ സീറോ 100%, കൺട്രോൾ 1 to 100%, പ്രിന്റ് സൈസ് എന്നീ ഓപ്ഷനുകൾ നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഇവിടെ ഇതിൻ്റെ സ്ക്രീൻ മോഡ് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിൽക്കുന്നത് സ്റ്റാൻഡേർഡ് സ്ക്രീൻ മോഡിലാണ്. നമുക്ക് ഈ ടൂൾ ബോക്സിൻ്റെ ഏറ്റവും അടിയിലായി ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഫുൾ സ്ക്രീൻ മോഡ് വിത്ത് മെനു ബാർ, അതായത് മെനു ബാറും ഉൾപ്പെടെ ഫുൾ സ്ക്രീനിലേക്ക് മാറുന്ന ഒരു ഓപ്ഷനാണത്. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മെനു ബാറൊന്നും കാണാതെ മൊത്തം ഇമേജ് മാത്രം സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇതാണ് ഫുൾ സ്ക്രീൻ മോഡ്. ഇങ്ങനെയുള്ള ഒരു മോഡിൽ നിന്ന് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് മറ്റ് ടൂളിൻ്റെയോ അതല്ലായെങ്കിൽ മറ്റ് മെനുസിൻ്റെയോ പാനലിൻ്റെയോ ഒന്നും ഡിസ്റ്റർബൻസ് ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ കീബോർഡ് ഷോർട്ട്കട്ടുകളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൊഫഷണൽ ഡിസൈനറിൻ്റെ തലത്തിലേക്ക് എത്തുമ്പോഴേക്കും ഈ മോഡിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഫലപ്രദമായി ഡിസൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ടാബ് കീ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു ഓപ്ഷൻ പരിചയപ്പെടാം, ക്വിക്ക് മാസ്ക് മോഡ്. കളർ ബോക്സിൻ്റെ താഴത്തായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, എഡിറ്റിംഗ് ക്വിക്ക് മാസ്ക് മോഡ്. അതായത് കീബോർഡിൽ ക്യൂ പ്രസ് ചെയ്താലും മതി. ഇവിടെ നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ഏരിയകളൊക്കെ സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണത്. ഞാനിവിടെ മറ്റൊരു പടം ആക്റ്റീവ് ആക്കുന്നു. സാധാരണ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു സെലക്ഷൻ ടൂൾ എടുത്ത് കുറച്ച് ഏരിയ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ക്വിക്ക് മാസ്ക് കൊടുക്കുകയാണ്. നമുക്കിവിടെ സെലക്ട് ചെയ്യുക, ബ്രഷിൻ്റെ സൈസ് ചെറുതാക്കി സൂം ചെയ്യുക. ആൾട്ട് കീ പ്രസ് ചെയ്ത് നമുക്ക് ഇതിൻ്റെ ഇൻസൈഡ് ഡിറ്റക്ട് ചെയ്യാവുന്നതാണ്. സെലക്ഷൻ എടുത്തതിന് ശേഷം ഇവിടെ ക്വിക്ക് മാസ്ക് മോഡിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്ത പോർഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു റെഡ് മാസ്ക് വന്നിരിക്കുന്നതായി കാണാം. ഇനി ഇതിൻ്റെ ഈ ബേർഡിൻ്റെ മുഴുവൻ പോർഷൻ നമുക്ക് റിലീസ് ചെയ്തെടുക്കേണ്ടതാണ്. അതുപോലെ ചില ഭാഗത്ത് സെലക്ഷൻ ഈ ബീഡിൻ്റെ അകത്ത് കുറച്ച് മാസ്ക് ചെയ്യാനുണ്ട്. അതുപോലെ ഈ കാലിൻ്റെ പോർഷൻ, ഇതെല്ലാം നമുക്ക് മാസ്കിങ് നമുക്ക് കൂട്ടിയെടുക്കാനും അതുപോലെ കുറയ്ക്കാനെല്ലാം സാധിക്കുന്നതാണ്. അതിനായി ബ്രഷ് ടൂൾ എടുത്താൽ സൂം ചെയ്യുക, ബ്രഷിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇവിടെ നമ്മളിങ്ങനെ പെയിൻറ് ചെയ്യുകയാണെങ്കിൽ മാസ്ക് ഏരിയ അകത്തേക്ക് കയറി വരുന്നതായി കാണാം. ഞാനിവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സെലക്ഷൻ അകത്തേക്ക് കയറി വന്നിരിക്കുന്നതായി കാണാം. അതല്ലെങ്കിൽ കീബോർഡിൽ ക്യൂ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഈ സെലക്ഷൻ്റെ എഡ്ജ് കുറച്ചുകൂടി കൂട്ടണമെങ്കിൽ ഇറേസർ ടൂൾ എടുത്ത് അതിൻ്റെ ബ്രഷ് സൈസ് ആവശ്യത്തിന് ചെറുതാക്കിയതിന് ശേഷം ഇങ്ങനെ ഏരിയയിലേക്ക് പെയിൻറ് ചെയ്യുക. അപ്പോൾ മാസ്ക് റിലീസ് ആവുന്നതാണ്.
അതുപോലെ ബ്രഷ് എടുത്ത് അതുപോലെ ഇവിടെ എല്ലാം നമുക്ക് ഇറേസ് ചെയ്ത് കളയണം. ഞാൻ ഇറേസ് ഇട്ട് കൊടുക്കുന്നു. കൺട്രോൾ സീറോ ഇവിടെ അല്പം ഇറേസ് ചെയ്യണം. ഇറേസർ എടുക്കുക, ഞാൻ കീബോർഡിൽ ഇ പ്രസ് ചെയ്തിട്ടാണ് ടൂൾ എടുക്കുന്നത്. അങ്ങനെ ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് ചെയ്താൽ നമുക്ക് എപ്പോഴും ടൂൾ ബോക്സിൽ പോയി ക്ലിക്ക് ചെയ്യാതെ തന്നെ ടൂളുകൾ എടുക്കാവുന്നതാണ്. അത് നമ്മുടെ സമയം ലാഭിക്കും. ഞാൻ ബി പ്രസ് ചെയ്യുന്നു, വലുപ്പം ചെറുതാക്കുക. കൺട്രോൾ സീറോ. ഏകദേശം നമ്മളുടെ മാസ്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഡ്ജിലെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻസ് ഒക്കെ വേണമെങ്കിൽ ഒന്ന് ബ്ലർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ബ്ലർ ടൂൾ എടുക്കുന്നു. അതിൻ്റെ സ്ട്രെങ്ത്ത് 50, അതുപോലെ സ്മഡ്ജ് ടൂൾ കൊടുത്ത് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്യാവുന്നതാണ്. കൺട്രോൾ സീറോ. ഇനി നമ്മൾ ഈ ബട്ടണിൽ പ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ ക്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ മാത്രമായി വരുന്നതാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഈ സെലക്ഷൻ അല്പം കൂടി റിഫൈൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതൽ എക്സ്ട്രാക്ട് ചെയ്ത് നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള സെലക്ഷൻ മെത്തേഡിൽ നിന്നും വിഭിന്നമായി നമുക്ക് റിഫൈൻ എഡ്ജസ് എന്നൊരു ഓപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മൂത്ത്നെസ് കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായി സെലക്ട് എന്ന മെനുവിൽ ചെന്ന് റിഫൈൻ എഡ്ജസ് എന്ന ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആൾട്ട് കൺട്രോൾ ആർ കീബോർഡിൽ പ്രസ് ചെയ്യുകയോ ചെയ്യുക. ഇവിടെ റിഫൈൻ എഡ്ജ് എന്ന് പറഞ്ഞ ഒരു വിൻഡോ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ വ്യൂ സെറ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ബ്ലാക്ക് കളറിലെ വ്യൂ ആണ് വന്നിരിക്കുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓവർലേ, അതുപോലെ മാർച്ചിങ് ആൻസ് ഉറുമ്പുകളുടെ ഒരു ഘോഷയാത്ര പോലെ, അതല്ലെങ്കിൽ ഓൺ വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഓൺ ലേയേഴ്സ്, റിവീൽ ലേയേഴ്സ്, ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് വ്യൂസ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഓൺ ബ്ലാക്ക് സെറ്റ് ചെയ്യുന്നു. അതിൻ്റെ എഡ്ജ് ഡിറ്റക്ഷൻ, നമ്മൾ ഈ സ്മാർട്ട് റേഡിയസ് ഇവിടെ ടിക്ക് ആക്റ്റീവ് ആക്കുക. ഈ റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ എഡ്ജ് നോക്കിയാൽ മനസ്സിലാവും മൂത്തായി വരുന്നതാണ്. ഇതിൻ്റെ എഡ്ജ് നമുക്കൊന്നുകൂടി റിവീൽ ചെയ്തെടുക്കണമെങ്കിൽ ഇവിടെ ഒരു ബ്രഷ് ടൂൾ ഉണ്ട്, ഇത് ആക്റ്റീവായി നിൽക്കുകയാണ്. നമുക്ക് ബ്രഷിൻ്റെ സൈസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സാധാരണ നമ്മൾ ഇൻ സ്ക്വയർ ബ്രാക്കറ്റ് അടിച്ച് സെറ്റ് ചെയ്യുന്ന പോലെ വലുതാക്കുകയോ ചെറുതാക്കുകയോ എല്ലാം ചെയ്യാം. ഇനി നമ്മൾ എഡ്ജിലൂടെ പെയിന്റ് ചെയ്യുക. കറക്റ്റ് എഡ്ജിലൂടെ ആവശ്യമായ പോർഷൻസിലൂടെ മൗസ് ക്ലിക്ക് ചെയ്ത് വിടാതെ എഡ്ജിലൂടെ പെയിന്റ് ചെയ്യുക. അതിനുശേഷം റിലീസ് ചെയ്യുക. കുറച്ചുകൂടി എഡ്ജ് നമുക്ക് ഷാർപ്പായിട്ട് വരുന്നതാണ്. ഇവിടെ നമുക്ക് ഇട്ട് കൊടുത്ത് സൂം ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ഞാനിവിടെ ബ്രഷ് കീബോർഡിൽ കൺട്രോൾ മൈനസ് പ്രസ് ചെയ്താൽ നമുക്ക് സൂം ഔട്ട് കിട്ടുന്നതാണ്. ഇനി ഇവിടെ അഡ്ജസ്റ്റ് എഡ്ജ്, എഡ്ജ് നമുക്ക് സ്മൂത്തൻ ചെയ്യണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് ആവശ്യത്തിന് സ്മൂത്തൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കൂടാതെ ഫെതർ ആവശ്യമുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. കോൺട്രാസ്റ്റ്, എഡ്ജ് ഷാർപ്നെസ് ഒക്കെ നമുക്ക് കൂട്ടിയെടുക്കണമെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്.
അതുപോലെ ഷിഫ്റ്റ് എഡ്ജ്. ഷിഫ്റ്റ് എഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഈ ഫോർഗ്രൗണ്ട് സബ്ജക്റ്റിലേക്ക് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഷിഫ്റ്റ് എഡ്ജസ് അല്പം നെഗറ്റീവിലേക്ക് ആക്കുകയാണെങ്കിൽ മെയിൻ ഒബ്ജക്റ്റിലേക്ക് കയറി നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഷെയ്ഡ് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഡീകോണ്ടാമിനേറ്റ് കളേഴ്സ്, ഇത് ഓൺ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ടും ഒബ്ജക്റ്റും തമ്മിലുള്ള സെപ്പറേഷൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിതിവിടെ ഓഫ് ചെയ്തിരിക്കുന്നു. നമുക്കിനി ഔട്ട്പുട്ട് വരേണ്ടത് ന്യൂ ലെയർ വിത്ത് ലെയർ മാസ്ക്, ഒരു പുതിയ ലെയറിൽ ലെയർ മാസ്ക് കൂടിയാണ് വരേണ്ടത്, അതല്ലെങ്കിൽ സെലക്ഷൻ ആയിട്ടാണ് വരേണ്ടത്, ലെയർ മാസ്ക് മാത്രം മതിയോ, ന്യൂ ലെയർ വിത്ത് ലെയർ മാസ്ക്, ന്യൂ ഡോക്യുമെന്റ് വിത്ത് ലെയർ മാസ്ക്, ഏത് ഓപ്ഷൻ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ന്യൂ ലെയർ വിത്ത് ലെയർ മാസ്ക് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു. വീണ്ടും വേണമെങ്കിൽ അതിനകത്ത് എഡിഷൻ വരുത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ കൊടുത്താൽ റിസൾട്ട് ഇവിടെ വന്നു കഴിഞ്ഞു. ഞാൻ മറ്റൊരു ലെയർ ഉണ്ടാക്കുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ന്യൂ ലെയർ, നമുക്ക് ഒരു സോളിഡ് കളർ ഫിൽ ചെയ്യാവുന്നതാണ്. ആൾട്ട് ഡിലീറ്റ്, ഇത് സൂം ചെയ്യുക. ഇവിടെ എൻ്റെ എഡ്ജ് കുറച്ചും കൂടി നമുക്ക് എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്നതായി കാണാം. ഇനി റിവീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് കോപ്പി ചെയ്യുന്ന ഈ ലെയറിൽ വന്നിട്ട് ഈ ലെയർ മാസ്ക് ആക്റ്റീവ് ആക്കുക. ഇനി ബ്രഷ് ടൂൾ എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് മൗസ് പോയിന്റർ വിടാതെ ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കറക്റ്റായി റിവീൽ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇറേസർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൂടിപ്പോയ ഭാഗം ഇതിനകത്തേക്ക് റിഡ്യൂസ് ചെയ്യാനും കഴിയുന്നതാണ്. ഇങ്ങനെ വളരെ മനോഹരമായ രീതിയിൽ ഒരു ഒബ്ജക്റ്റ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത് കൂടുതൽ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സെലക്ഷൻ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ ഹെയറും നമുക്ക് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്ത് ഒബ്ജക്റ്റ് മാത്രം സേഫാക്കി എടുക്കാൻ സാധിക്കുന്ന ന്യൂ ടെക്നോളജിയാണത്. നിങ്ങൾ വേണ്ട